നവകേരള സദസ്സിന്റെ ഭാഗമായി പീപ്പിൾസ് മിഷന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച നവകേരള വായനശാല ഏച്ചൂർ കോളിൻമൂല സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം ചെയ്തു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ രാജൻ സ്വാഗതം പറഞ്ഞു. വായനശാലയിലേക്ക് ജി രാജേന്ദ്രൻ സംഭാവന നൽകിയ പുസ്തകങ്ങൾ ചടങ്ങിൽ വെച്ച് ഡോക്ടർ ശിവദാസൻ എം പി ഏറ്റുവാങ്ങി. വൈസ് പ്രസിഡന്റ് എ പങ്കജാക്ഷൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി ഗീത, കെ ബാബുരാജ്, പി ചന്ദ്രൻ, ജി രാജേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആ കാര്യപ്പെട്ട നിലയിൽ കളിക്കാനുള്ള ഒരു പൊതുസ്ഥലം, നടക്കാനുള്ള ഒരു പൊതുസ്ഥലം, ഒത്തുകൂടാനുള്ള പൊതുസ്ഥലം ഒക്കെ ഉണ്ടാവുന്ന ആവശ്യത്തിനുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടാവും, കുറച്ച് വാർഡുകളിലൊക്കെ ഉണ്ടാവും. എല്ലാ വാർഡിലും പൊതുസ്ഥലം ഉണ്ടാകാൻ അതിനുള്ള പ്രവർത്തനം എങ്ങനെ നടക്കാൻ പറ്റും? അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് നമ്മുടെ നാട്ടിലൊരു വലിയ മാറ്റം ഉണ്ടാകുക. നവകേരള സദസ്സ് ചർച്ച ചെയ്യുന്നതൊക്കെയാണ്, നമ്മുടെ ജനസംഖ്യയുടെ ഘടന മാറുകയാണ്. കേരളത്തിൽ ഇന്ന് ജനസംഖ്യ കണക്കെടുത്ത് കഴിഞ്ഞാൽ 16% വരുന്നത് 60 വയസ്സ് കഴിഞ്ഞവരാണ്. 16% മുകളിലാണ് 60 വയസ്സ് കഴിഞ്ഞവരുടെ പ്രാതിനിധ്യം. ഈ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മളത് തെളിയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വായനശാലകളൊക്കെ കാലഹരണപ്പെട്ടു പോവുകയും അതുപോലെ തന്നെ വായനാശീലം കുട്ടികളിൽ വളരെ ചുരുങ്ങി പോകുന്ന ഒരു കാലഘട്ടം ഈ ഒരു കുറച്ച് കഴിഞ്ഞ കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം വായനശാലകളൊക്കെ സജീവമായിക്കൊണ്ട് എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലും ഒരു വാർഡിൽ ഒരു വായനശാല എന്നുള്ള രീതിയിൽ അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് നമ്മളും എത്തിയിട്ടുണ്ട്. ലേബർ കമ്പാനിയൻഷിപ്പ്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന MRI, CT, USG, ബ്ലഡ് ബാങ്ക് ആൻഡ് ഫാർമസി സൗകര്യങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.